ഹായ് ഫ്രണ്ട്സ്, ബെൽബേബീസ് ക്ലാസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 21 പ്രത്യേകത എന്താണ്? നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാല്ലേ, അന്ന് ചന്ദ്രദിനം, മൂൺ ഡേ. അതായത് ചന്ദ്രനിൽ ആദ്യമായി ഒരു മനുഷ്യൻ കാലുകുത്തിയ വർഷം 1969 ജൂലൈ 21 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 21 ചന്ദ്രദിനം അഥവാ മൂൺ ഡേ ആയി ആഘോഷിക്കുകയാണ്. അപ്പം മൂൺ ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിനുശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ 3 ആക്ടിവിറ്റികൾ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ദിനങ്ങളുമായിട്ട് ചെയ്യാറുള്ളതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, പോസ്റ്റർ ഡിസൈൻ. പോസ്റ്റർ ഡിസൈൻ എന്ന് കേൾക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പോസ്റ്റർ ഡിസൈനിന്റെ കാര്യം പറഞ്ഞ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും കാണണം. രണ്ടാമതായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്പീച്ചാണ്. അത് ഇംഗ്ലീഷിലാവാം, മലയാളത്തിലാവാം. ഞാനതിൻ്റെ സാമ്പിൾ ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സാമ്പിളായിട്ടുള്ള ഒരു സ്പീച്ച് ഞാൻ ചെയ്യാം. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്വിസ് ആണ്. ക്വിസ്സിന് നമ്മൾ പ്രധാനപ്പെട്ട മൂൺ ഡേയുമായി ബന്ധപ്പെട്ട, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വിസ്സിൽ വിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നാലാമതായിട്ട് നടത്താൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫാൻസി ഡ്രസ്സാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ആസ്ട്രോനോട്ട്സ് അതായത് ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആ ഡ്രസ്സിന് പറയുന്നത് സ്പേസ് സ്യൂട്ട് എന്നാണ്. ഈ സ്യൂട്ടിന് പല കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഫാൻസി ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ഈ സ്യൂട്ടിന് ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നല്ല പല പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഈ സ്യൂട്ട് ചിലത് വൈറ്റ് കളറുണ്ട്, ചിലത് ഓറഞ്ച് കളറുണ്ട്, ചിലത് ബ്ലൂ കളറുകളുണ്ട്, അങ്ങനെ പല കളറുകളുണ്ട്. അപ്പോൾ വൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ അതിൽ നമ്മൾ പ്രഷറുകൾ, ലോ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ റേഡിയേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ, പിന്നെ പുറത്തെ തണുപ്പൊക്കെ നമുക്ക് അകറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സർവീസുകളെല്ലാം, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഈ വൈറ്റ് കോട്ടിനുണ്ട്. പിന്നെ അത് എയർ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള എയറും പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓറഞ്ച് സ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും, അതായത് സേഫ്റ്റി മെഷർ പോലെയൊക്കെയാണ് ആ ഓറഞ്ച് കളർ സ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഈ സ്യൂട്ടുകളെക്കുറിച്ച്, സ്പേസ് സ്യൂട്ടുകളെക്കുറിച്ച് ഒന്ന് ഗവേഷണം ചെയ്തതിന് ശേഷം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ അഞ്ചാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, അതായത് സ്പേസിൽ സ്പേസ് സ്യൂട്ടിൻ്റെ കളർ കോമ്പിനേഷനുകൾ, അത് റെഡ് വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ. അതുപോലെ സ്പേസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു യാത്രികന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ആർട്ടിക്കിൾ, ഒരു മാഗസിൻ പോലെ തയ്യാറാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആറാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചന്ദ്രനിൽ അല്ലെങ്കിൽ സ്പേസിൽ ബഹിരാകാശത്ത് പോയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ സാങ്കല്പികമായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു അഭിമുഖത്തിൽ നമ്മൾ ഏർപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചോദ്യങ്ങളും അവർ തരാൻ സാധ്യതയുള്ള ഉത്തരങ്ങളും ഒക്കെ നമ്മൾ സാങ്കല്പികമായിട്ട് എഴുതുകയാണ്. ഇതിൽ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാം, ഈ സാങ്കല്പികമായിട്ട് ഉത്തരം എഴുതുന്നത് ബഹിരാകാശ സഞ്ചാരകൻ നമുക്ക് അതിനുള്ള റിപ്ലൈ തരുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അങ്ങനെ അതിൽ ഒറിജിനലായിട്ട് പോയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ റിപ്ലൈ ആണ് തരുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ഈ സാങ്കല്പിക അഭിമുഖം എഴുതുകയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ ഏഴാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതൊരു സാങ്കല്പികമായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഒരു അനുഭവക്കുറിപ്പ്, നമ്മൾ ബഹിരാകാശത്ത് പോയ ഒരാളായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് ഒരു അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു യാത്രാക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്ക് പോയി, ഇപ്പം ഞാനാണ് ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാനൊന്ന് സങ്കല്പിച്ച് എഴുതുകയാണ്. ഞാൻ പോയപ്പോൾ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ ആസ്വദിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു യാത്രാക്കുറിപ്പാണ് നമ്മുടെ ഏഴാമത്തെ ആക്ടിവിറ്റി ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ എട്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൂൺ ഫേസ് കലണ്ടർ, ചന്ദ്രനെ നിരീക്ഷിച്ച് ഒരു കലണ്ടർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കാർഡിൽ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താണ് അതിൽ ചെയ്തിരിക്കുന്നത്, ഈ ചന്ദ്രനെ നിരീക്ഷിക്കുക, മൂൺ ഫേസ് കലണ്ടർ എന്നൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ളത് ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ.
ഒൻപതാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജീവചരിത്ര കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറെ ആസ്ട്രനറ്റ്സ് ഉണ്ട്, കൽപ്പന ചൗള, സുനിത വില്യംസ്, രാകേഷ് ശർമ്മ, അങ്ങനെ പലരുണ്ട്. അപ്പൊ അവരുടെ ആരുടെയെങ്കിലും ഒരു ജീവചരിത്ര കുറിപ്പ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവചരിത്ര കുറിപ്പ് എഴുതാൻ പഠിക്കാനൊക്കെ ഉണ്ടാകും. അപ്പോൾ ജീവചരിത്ര കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. അപ്പൊ ഞാനതിന്റെ ഒരു വീഡിയോ ചെയ്തിടാം കേട്ടോ. നമ്മുടെ പത്താമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റിൽ മോഡൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ പലരും നിർമ്മിക്കുന്നത് ടെലസ്കോപ്പ്, ഒരു റോക്കറ്റിൻ്റെ മോഡല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിർമ്മിക്കുന്നത്. അത് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൽ പി യു പി വിഭാഗക്കാർക്ക് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വർക്കിംഗ് മോഡലോ സ്റ്റിൽ മോഡലോ നിർമ്മിക്കാവുന്നതാണ്. പതിനൊന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി വരുന്ന വർഷത്തേക്ക്, അടുത്ത വർഷത്തെ ചാന്ദ്രദിനത്തിന് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ വരുന്ന ചാന്ദ്രദിനത്തിൻ്റെ അന്ന് മുതൽ ഉള്ള ഒരു വർഷം നമ്മൾ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസ് പേപ്പറുകളുടെ കട്ടിങ്ങുകൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളുടെ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ സേവ് ചെയ്തതിന് ശേഷം, നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് എവിടെയെങ്കിലും ബുക്കിലൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഭാവിയിൽ അടുത്ത വർഷത്തെ ചാന്ദ്രദിനത്തിൻ്റെ അന്ന് ഒരു എക്സിബിഷനിൽ നമുക്കത് പ്രദർശിപ്പിക്കാം. നമ്മുടെ പതിനൊന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ാണ്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പേപ്പർ കട്ടിങ്ങുകളെല്ലാം കറക്റ്റായിട്ട് സൂക്ഷിക്കണം. ഏത് ദിവസമാണ് എന്നൊക്കെ ഉള്ളത് ഒട്ടിക്കുന്ന പേപ്പറിൻ്റെ, ബുക്കിലാണ് ഒട്ടിക്കുന്നതെങ്കിൽ അതിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ ഏത് ദിവസമാണെന്നുള്ളത്, ഇപ്പോൾ 12-ാം തീയതിയാണ്, ജൂൺ മാസം 12-ാം തീയതിയാണ് എന്നുള്ളത് അങ്ങനെ എഴുതുന്നതും നല്ലതായിരിക്കും. നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസ്, ആർട്ടിക്കിൾസ്, നിങ്ങൾ എഴുതിയിരിക്കുന്ന ചരിത്രക്കുറിപ്പുകൾ, ജീവചരിത്രക്കുറിപ്പുകൾ, യാത്രാനുഭവ കുറിപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡിജിറ്റൽ മാഗസിൻ അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി അങ്ങനെ ഒരെണ്ണം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആക്ടിവിറ്റികൾ നമ്മൾ കണ്ടു അല്ലേ. ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറിപ്പുകൾ എഴുതാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സജഷൻ, അതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ആക്ടിവിറ്റികളും അല്ലെങ്കിൽ ഒത്തിരി നല്ല നല്ല വീഡിയോകളുമായി, നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി നല്ല വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.